പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. പ്രിയ ഡേവിഡ് ഹാവ് എലച്ചൻ പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗപിതാവേ, മഹാനഗരത്തിലുള്ള സൺഡേ സ്കൂൾ ഓൺലൈനായി ആരംഭിക്കുവാൻ ദൈവം സഹായിച്ചു. നമ്മുടെ സഭയായി തുറമാനം എന്ന നിലയിൽ കർത്താവെ ഞങ്ങളെ നിർവഹിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇന്ന് വിളിച്ചുകൂട്ടിയിരിക്കുന്ന ഈ പ്രത്യേകമായ യുഗത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായി ഞാൻ അധ്യാപകരെയും കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും ഒരുപോലെ അനുഗ്രഹിക്കണമേ. ദൈവം നൽകുന്ന പ്രിയമുള്ള തോമസ് രചനായി നിങ്ങളുടെ സ്തോത്രം അർപ്പിക്കുന്നു. നടപ്പായിരിക്കുന്ന ജസ്വനച്ഛനായ ദൈവത്തെ സ്തുതിക്കുന്നു. ആദ്യോടൊന്ന് പരിശുദ്ധാത്മാവ് ധരിച്ച് മഹത്വം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗപിതാവേ, ആമേൻ. ഇന്ന് ഓൺലൈനായി നമ്മുടെ സൺഡേ സ്കൂൾ ആരംഭിക്കുന്നതിനോട് അനുബന്ധിച്ച് അതിന്റെ ഇൻസ്ട്രക്ഷൻസും പൊതുവായ കാര്യങ്ങളും സംസാരിക്കുന്നതിന് വേണ്ടിയാണ്. ഒഫീഷ്യലി നമ്മുടെ ഈ സൺഡേ സ്കൂൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഓൺലൈൻ സൂം മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്നത്. പ്രിയ ഡേവിഡ് ഹാബ് എലച്ചൻ നമ്മോടൊപ്പം സംബന്ധിക്കുന്നു. പ്രിയ ജസ്വിൻ അച്ഛൻ നമ്മോടൊപ്പം ഉണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ പ്രിയ അച്ഛന്മാരെ ഇരുവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ സൺഡേ സ്കൂൾ സെക്രട്ടറി, അധ്യാപകർ, മാതാപിതാക്കന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവരും ഉള്ള ഈ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. പ്രാരംഭമായി ഈ വർഷം നമ്മുടെ ഓൺലൈൻ സൺഡേ സ്കൂൾ ആരംഭിക്കുന്നതിനോടനുബന്ധിച്ച് ഔദ്യോഗികമായിട്ട് നമ്മോടൊപ്പം ഉള്ള പ്രിയ ജസ്വിൻ അച്ഛൻ ഔദ്യോഗികമായിട്ട് ഈ ഓൺലൈൻ സൺഡേ സ്കൂൾ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. പ്രിയ അച്ഛനെ അതിനുവേണ്ടി ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹം ബഹുമാനമുള്ള ഡേവിഡ് ഹാബലച്ചൻ, തോമസ് അറിയാനച്ഛൻ, എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട ഇടവാംഗങ്ങളെ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുകയാണ്. നമുക്ക് ആരാധനയ്ക്ക് ശേഷം ഇതുപോലെ സൺഡേ സ്കൂളിന്റെ പ്രവർത്തനത്തിന്റെ മുന്നോടിയായി നടക്കുന്ന ഈ മീറ്റിങ്ങിനെ ആയി നിയന്ത്രിത്തിൽ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ വേദപഠനത്തിന് ഒരുക്കുക എന്നുള്ളത് വളരെ മാതാപിതാക്കളിൽ നിഷിപ്തമായ ഒരു കടമ തന്നെയാണ്. അതുകൊണ്ടാണ് തിരുവചനം ഓർപ്പിക്കുന്നത് ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാൻ, അത് വൃദ്ധനായാലും അത് വിട്ട് മാറുകയില്ല. അപ്പം നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കേണ്ട ഒരു ചുമതല ബോധം മാതാപിതാക്കൾക്ക് ഉണ്ട്. തീർച്ചയായും നമ്മുടെ വേദപുസ്തക പരിജ്ഞാനത്തിലൂടെ നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് കുഞ്ഞുങ്ങളെ അതിനുവേണ്ടി ഒരുക്കിയെടുക്കുക എന്ന് പറയുന്നത് റിസ്ക് ഉള്ള കാര്യമാണ്. എങ്കിൽ പോലും നമ്മുടെ നവമാധ്യമങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കപ്പെടുന്നതിലൂടെ കുഞ്ഞുങ്ങളുടെ എല്ലാ തരത്തിലുമുള്ള മാനസികമായും വേദശാസ്ത്രപരമായ പഠനങ്ങളും അവരുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിന് നേതൃത്വം നൽകുന്ന എല്ലാ ടീച്ചേഴ്സിനെയും അതുപോലെ തന്നെ അതിനെ അവരെ ഒരുക്കിയെടുക്കുന്ന എല്ലാ മാതാപിതാക്കന്മാരെയും ഈ സമയത്ത് ഓർക്കുന്നു. ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങൾ നമ്മുടെ സഭയ്ക്കും നമ്മുടെ സമൂഹത്തിനും വലിയൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം വളരെ വെല്ലുവിളി നിറഞ്ഞതായ ഈ ലോകത്തിൽ അവർ ജീവിക്കുമ്പോൾ അവർക്ക് ലഭ്യമാകുന്ന ഓരോ കാര്യങ്ങളും ദൈവനാമം ചെയ്യുവാൻ അവരെ പഠിപ്പിക്കേണ്ടതുണ്ട്. അത് മാതാപിതാക്കളും നമ്മുടെ സഭയും വൈദികരും വിശേഷകരും മിഷണറിമാരും ഒക്കെയായി അവർ വളർന്നു വരുവാൻ മറ്റു മേഖലകളിലേക്ക് അവരുടെ ജീവിത സന്ധികളിൽ അവരെ മുന്നിട്ടിറങ്ങുവാൻ അവരെ പ്രേരിപ്പിക്കുന്നത് ദൈവവചനം തന്നെയാണ്. അതുകൊണ്ട് ചെറുപ്രായത്തിലുള്ള ആ ദൈവവചനം പഠനം മുതിർന്ന് അവൻ യുവാവായി അല്ലെങ്കിൽ ജോലികാര്യങ്ങളിൽ ഏർപ്പെടുന്ന മേഖലകളിൽ പോലും ആ ക്രിസ്തീയ ബന്ധം, ആ വേദപഠന ബന്ധം അവൻ ഒരിക്കലും വിട്ടുമാറുവാൻ ഇടയാകുകയില്ല. കാരണം അവൻ വളർന്നു വന്ന സാഹചര്യം, അവനെ ഒരുക്കിയെടുത്ത, അവനെ പാകപ്പെടുത്തിയെടുത്ത സാഹചര്യമൊക്കെ അവന് ആ ഓർമ്മയിൽ തന്നെ നിലനിൽക്കും. അതുകൊണ്ട് നമ്മളിപ്പോ കിട്ടുന്ന കഷ്ടപ്പാട് വലിയൊരു അനുഗ്രഹത്തിന്റെ വലിയൊരു ഫലത്തിന്റെ മുന്നോടിയാണെന്ന് മാത്രം ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അതുകൊണ്ട് ഈ സ്കൂളിലെ പ്രവർത്തന ഉദ്ഘാടനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിർവഹിച്ചതായിട്ട് അറിയിക്കുന്നു. താങ്ക് യു അച്ഛൻ. വളരെ ബ്രീഫ് ചെയ്ത് വളരെ ഈ വർഷത്തേക്ക് നമുക്ക് തുടക്കത്തിലേക്ക് ആവശ്യമായ നല്ലൊരു മെസ്സേജ് നൽകുകയും ദൈവനാമത്തിൽ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്ത പ്രിയ ജസ്വിൻ അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ വർഷത്തെ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതുപോലെ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ
നമുക്ക് ചർച്ചിൽ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാനായിട്ട് സാധിക്കുന്നില്ല. കഴിഞ്ഞ ഒന്നര വർഷക്കാലം നമുക്ക് ഒരു രീതിയിലും സൺഡേ സ്കൂൾ പഠനം ലഭ്യമാക്കുവാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ മഹായിടവികയായിട്ട് അതാത് ക്ലാസ്സുകൾക്കുള്ള ലെസണുകൾ ഇപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. ക്രമീകരണം നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ഏജ് ക്ലാസ്സുകൾ അനുസരിച്ച് 6 വകുപ്പുകളായിട്ട്, അതായത് നേഴ്സറി മുതൽ സീനിയേഴ്സ് വരെ 6 വകുപ്പുകളായിട്ട് തിരിച്ച് അതാത് ക്ലാസ്സുകൾക്ക് 2 ടീച്ചേഴ്സിനെ വെച്ചാണ് നമ്മൾ അസൈൻ ചെയ്യുന്നത്. ആ ടീച്ചേഴ്സിന്റെ ഒരു ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ് ഒഫീഷ്യലി നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കുഞ്ഞുങ്ങളെ അതാത് ഗ്രൂപ്പുകളെയും അതാത് ഗ്രൂപ്പ് വകുപ്പുകളിലെ ടീച്ചേഴ്സിനെയും കുഞ്ഞുങ്ങളെ ആഡ് ചെയ്ത ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഇന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ആ ഗ്രൂപ്പുകളിൽ അതാത് ആഴ്ചകളിൽ യൂട്യൂബിലെ നിങ്ങളുടെ ക്ലാസ്സുകൾ ലഭ്യമാകുന്നതാണ്. ആ വീഡിയോകൾ വലിയ ദൈർഘ്യമുള്ള വീഡിയോകളല്ല, 10 മുതൽ 15 മിനിറ്റ് വരെയുള്ള, അല്ലെങ്കിൽ 7 മിനിറ്റ്, 5 മുതൽ 15 മിനിറ്റ് വരെയുള്ള നിങ്ങൾ വീഡിയോകളാണ്. നിങ്ങളുടെ പാഠത്തിന്റെ ഒരു ജിസ്റ്റ്, പാഠത്തിന്റെ പ്രധാന പോയിന്റുകളും മനഃപാഠ വാക്യവും ഒക്കെയാണ് അതിൽ പറയുന്നത്. അത് ശ്രവിക്കുക. അതിനുശേഷം കുഞ്ഞുങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ നിങ്ങൾക്ക് അസൈൻ ചെയ്തിരിക്കുന്ന അധ്യാപകരോട് ചോദിക്കാം. നിങ്ങളുടെ അധ്യാപകരും നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും കൂടെ സൗകര്യം അനുസരിച്ച് മാസത്തിൽ 1 തവണ അല്ലെങ്കിൽ 2 തവണ നിങ്ങൾക്ക് അസൈൻ ചെയ്തിരിക്കുന്ന അധ്യാപകർ ഗൂഗിൾ മീറ്റ് വഴിയോ സൂം വഴിയോ നിങ്ങളുടെ ക്ലാസ്സുകൾ, നിങ്ങളുടെ സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അല്പസമയം കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ചിലവിടുന്നതിന് വേണ്ടിയും സമയം കണ്ടെത്തുന്നതാണ്. മാസത്തിൽ ഒരിക്കലുമല്ലോ നമുക്ക് ഒരുമിച്ച് ഇപ്രകാരവും കൂടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതാണ്. പ്രാരംഭമായതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം. സീനിയേഴ്സ്, മറ്റൊരു പ്രധാന കാര്യം അറിയിക്കുവാനായിട്ടുള്ളത്, ഈ സീനിയേഴ്സ് നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും ഒരു, എനിക്ക് തോന്നുന്നു ഹൈസ്കൂളൊക്കെ ആകുമ്പോഴത്തേക്ക് പയ്യെ പയ്യെ സൺഡേ സ്കൂളിൽ നിന്ന് മാറുന്ന ഒരു പ്രവണതയുണ്ട്. എന്നാൽ നമ്മളുടെ രീതി സീനിയേഴ്സ്, അതായത് 18 വയസ്സ് അല്ലെങ്കിൽ അതിനു മുകളിലുള്ള ഗ്രേഡും ഉണ്ട്. ഇപ്പൊ നമുക്ക് സീനിയർ ഗ്രേഡിലെ 18 വയസ്സ് വരെയുള്ള 16, 17, 18, അതായത് +1, +2 ഡിഗ്രി ഫസ്റ്റ് ഇയറും പഠിക്കുന്നവർക്കും ഒക്കെ ഇതിന്റെ ഭാഗമാകാവുന്നതാണ്. ഞാൻ ആ ലിസ്റ്റ് എടുത്തപ്പോൾ ഏകദേശം 12-ൽ അധികം കുഞ്ഞുങ്ങൾ, നമുക്ക് സീനിയറിൽ പഠിക്കാവുന്ന കുഞ്ഞുങ്ങൾ തന്നെയുണ്ട്, കുട്ടികളുണ്ട്. ദയവായി നിങ്ങളെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ 10-12 കുഞ്ഞുങ്ങളും നിങ്ങളുടെ ക്ലാസ്സിൽ, അത് നിങ്ങളുടെ സ്കൂളിലെ പഠനത്തോടൊപ്പം തന്നെ ഒരു അരമണിക്കൂർ മാറ്റി വെക്കാൻ, എല്ലാ ദിവസവും അല്ല ഞാൻ പറയുന്നത്, ആഴ്ചയിൽ 1 ദിവസമെങ്കിലും മാറ്റി വെച്ച് ഈ ക്ലാസ്സിന്റെ ഭാഗമാകണം. നിങ്ങൾ വലിയ സൺഡേ സ്കൂൾ എന്ന് കേൾക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് തീരെ പൊടി പിള്ളേർക്കുള്ളതാണെന്ന് കരുതി മാറി നിൽക്കരുത്. ദയവായി മാതാപിതാക്കന്മാരും സീനിയർ ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെ അതിൽ ഉത്സാഹിച്ച് അതിൽ പങ്കെടുക്കുവാനായിട്ട് ശ്രമിക്കണം. നേഴ്സറി മറ്റു കുഞ്ഞുങ്ങൾ ദയവായി മാതാപിതാക്കളും അവരെ അസിസ്റ്റ് ചെയ്യുക. ആ പാഠങ്ങൾ അവരെ കാണുവാനും അതിന്റെ കാര്യങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സുമായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, കാരണം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് തന്നെ അതിൽ ഒരു പക്ഷേ പങ്കെടുക്കുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കത്തില്ല. നേഴ്സറി അതോടൊപ്പം തന്നെ ശിശു വകുപ്പ്, ബാലവകുപ്പ് ക്ലാസ്സുകളിൽ നിങ്ങൾ അസിസ്റ്റ് ചെയ്യുക. മറ്റ് ഈ പറഞ്ഞതുപോലെ ആയിരിക്കും ക്രമീകരണം. കുഞ്ഞുങ്ങളെ ചേർത്തുകൊണ്ട് അതാത് വകുപ്പിന്റെ, ശിശു വകുപ്പാണെങ്കിൽ ശിശു വകുപ്പിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കാണും. അതിൽ ടീച്ചേഴ്സ്, അസൈൻ ചെയ്തിരിക്കുന്ന ടീച്ചേഴ്സ് അഡ്മിൻ ആയിരിക്കും. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളെ, ആ വകുപ്പിലെ കുഞ്ഞുങ്ങളും അതിലുണ്ടാകും. ആ പർട്ടിക്കുലർ ഗ്രൂപ്പിൽ ശിശു വകുപ്പിന്റെ ക്ലാസ് യൂട്യൂബ് വീഡിയോ ലഭ്യമാകുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അസൈൻ ചെയ്തിരിക്കുന്ന അധ്യാപകരും ഓഡിയോ ക്ലിപ്പ് വഴിയായോ മറ്റു നിങ്ങൾക്ക് ആവശ്യമായ ഇൻസ്ട്രക്ഷൻ തരും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതോ അല്ലെങ്കിൽ ആ ടീച്ചേഴ്സിനെ കോണ്ടാക്ട് ചെയ്യാവുന്നതോ ആണ്. അവരതിനുള്ള മറുപടി നൽകുകയും ചെയ്യും. ദയവായിട്ട്, ഒരുപക്ഷെ നമ്മൾ ആരംഭിക്കുന്നതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ, പ്രകാരം നമ്മൾ ചെയ്യാത്തത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുകളൊക്കെ വരാം. വരും ദിവസങ്ങളിൽ അതൊക്കെ ദൂരീകരിച്ചുകൊണ്ട് നമുക്ക് ആകുന്ന വിധം മുൻപോട്ട് പോകുവാനായിട്ട് ശ്രമിക്കാം. അതോടൊപ്പം തന്നെ മറ്റൊരു തീരുമാനവും, അധ്യാപകരായിട്ട് പള്ളിയിൽ കഴിഞ്ഞ ആഴ്ച ഒന്ന് ഒരുമിച്ച് കൂടിയപ്പോൾ എടുത്തൊരു കാര്യം, ഈ ക്ലാസ്സുകളോടൊപ്പം തന്നെ, ഇതിപ്പോ നമുക്ക് മഹായിടവേ ആയിട്ടൊരു സിലബസ് ഉണ്ട്, എന്നാൽ അതിനോടൊപ്പം തന്നെ നമ്മുടെ അതാത് പ്രായത്തിനനുസരിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾ ദൈവവചനം പഠിക്കുവാൻ ഒരു പ്രോത്സാഹനം നൽകുക എന്നത് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നമ്മുടെ വേദപുസ്തകത്തിലെ ചില അധ്യായങ്ങൾ പഠിക്കുവാനായിട്ട് നൽകിയിട്ടുണ്ട്. അതായത് നേഴ്സറി വകുപ്പിലെ കുഞ്ഞുങ്ങൾക്ക് കൊച്ചു 5 മുതൽ 10 വരെയുള്ള വാക്യം, അതായത് യേശു കണ്ണുനീർ വാർത്തു,
ഞാൻ ജീവന്റെ അപ്പമാകുന്നു ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു വാക്യങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അവരുടെ പ്രായം അനുസരിച്ച് തൊട്ടടുത്ത വകുപ്പിന് 23-ാം സങ്കീർത്തനം, വേറൊരു വകുപ്പിന് 121-ാം സങ്കീർത്തനം, അവരുടെ ഏജ് അനുസരിച്ചുള്ള കാണാതെ പഠിക്കുവാനായിട്ട് മെമ്മറൈസ് ചെയ്ത് നിങ്ങൾക്ക് പള്ളിയിൽ അത് പറയുവാനായിട്ടുള്ള ഒരു സാഹചര്യം തരും. ഏറ്റവും സീനിയേഴ്സിന് 119-ാം സങ്കീർത്തനമാണ് അസൈൻ ചെയ്തിരിക്കുന്നത്. അത് കേട്ട് പേടിക്കുകയൊന്നും വേണ്ട. ഇന്ന് മുതൽ നിങ്ങൾക്ക് ഡിസംബർ വരെ സമയമുണ്ട്. അതിനനുസരിച്ച് ഈ പറഞ്ഞ അസൈൻ ചെയ്തിരിക്കുന്ന അതും എല്ലാ വകുപ്പിലും ഏതാ നിങ്ങൾക്ക് അസൈൻ ചെയ്തിരിക്കുന്നതെന്നുള്ള വിവരവും ലഭ്യമാക്കുന്നതാണ്. അത് കാണാതെ പഠിക്കുവാൻ ഉത്സാഹിക്കുക. അതോടൊപ്പം തന്നെ വേദപുസ്തകത്തിലെ അധ്യായങ്ങൾ പലവിധ ടാസ്കുകളും അതോടൊപ്പം തന്നെ അസൈൻമെന്റ്സും നിങ്ങൾക്ക് തരുന്നതാണ്. ഒരിക്കലും ഒരു ബേർഡൻ ആയിട്ടല്ല, വളരെ നിങ്ങൾക്കൊക്കുന്ന ഒരു പരിമിതമായിരിക്കുന്ന സമയത്തിനുള്ളിൽ ചെയ്യാവുന്ന കാര്യങ്ങളെ തരികയുള്ളൂ. ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം സ്കൂളിലെ മറ്റു കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ ധാരാളം കാര്യങ്ങളുണ്ട്. എന്നാൽ ആഴ്ചയിൽ ഒരു അര അല്ലെങ്കിൽ 30 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ ദൈവവചനം പഠിക്കുവാനായിട്ട് വേദപുസ്തകത്തിലെ അടിസ്ഥാന കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് മാറ്റിവെക്കുക. എല്ലാവരും ഇതിനോട് സഹകരിക്കുക. പിന്നെ വകുപ്പിന്റെ അനുസരിച്ച് അതാത് വകുപ്പിന്റെ അനുസരിച്ച് ദൈവാലയത്തിൽ നമുക്ക് ഒക്കുന്നത് പോലെ ടീച്ചേഴ്സ് ആ ഒരു പർട്ടിക്കുലർ വകുപ്പിലെ കുഞ്ഞുങ്ങളെ മാത്രം വിളിക്കുമ്പോൾ നിങ്ങൾ കടന്നു വരുവാൻ ഒക്കുന്നവർ നിങ്ങളുടെ മാതാപിതാക്കന്മാരുമായിട്ട് ഒന്ന് കടന്നു വരിക. കാരണം ആ വകുപ്പിലെ കുഞ്ഞുങ്ങൾ മാത്രമാകുമ്പോൾ ഒരിക്കലും ഒരു ക്രൗഡ് ആകത്തില്ല. ഒരു സപ്പോസ് കുമാര വകുപ്പിൽ 5 പേരെ ഉള്ളെങ്കിൽ നിങ്ങൾ 5 പേരെയും 5 പേർക്കും ഒക്കുന്ന ഒരു സമയം അനുസരിച്ച് ടീച്ചർ നിങ്ങളെ വിളിക്കുമ്പോൾ മാസത്തിൽ ഒരിക്കലും അല്ലെങ്കിൽ 2 ഒന്ന് കടന്നു വരുവാൻ സാധിക്കുകയാണെങ്കിൽ ഫിസിക്കലിയും നമ്മളുടെ ആ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാനും പരസ്പരം കാണുവാനും ഒക്കെയുള്ള ഒരു അവസരം ലഭ്യമാകും. ദയവായിട്ട് എല്ലാവരും സഹകരിച്ച് ഈ ലഭ്യമായിരിക്കുന്ന അവസരം ഏറ്റവും ഭംഗിയായിട്ട് വിനിയോഗിക്കുവാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ എല്ലാ കുഞ്ഞുങ്ങളുടെ എല്ലാം ഫോൺ നമ്പേഴ്സ്, ഒരു പക്ഷേ കുഞ്ഞുങ്ങൾക്ക് മാത്രമായി നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകൾക്ക് അസൈൻ ചെയ്തിട്ടുള്ള നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് ദയവായിട്ട് തരിക, അത് ആഡ് ചെയ്യാം. ഇന്ന് തന്നെ എല്ലാവരെയും നമ്പേഴ്സ് ഉള്ള എല്ലാവരെയും കോൺടാക്ട് ചെയ്യുകയും നിങ്ങളുടെ നമ്പേഴ്സ് വാട്സപ്പ് ഗ്രൂപ്പായിട്ട് ആഡ് ചെയ്യുകയും ചെയ്യും. അതിനുശേഷം ഈ പറഞ്ഞതുപോലെ അതാത് ലെസൺസ് ഇപ്പൊ മഹായിടവികയായിട്ട് 3 ലെസൺസ് ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. ഇന്ന് ആദ്യത്തെ ആഴ്ച ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ നമുക്ക് അത് ഫോളോ ചെയ്ത് പോകുന്നതിനുമുണ്ട്. 2 ക്ലാസ് ചിലപ്പോൾ ഒരു പക്ഷേ ഇന്ന് നമ്മൾ ഇന്ന് തന്നെ ഇടുന്നതായിരിക്കും. ഈ വരും ദിവസങ്ങളിൽ അത് നിങ്ങൾ സമയം കണ്ടെത്തി അതൊന്ന് കാണുക. അതുമായിട്ടുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് അസൈൻ ചെയ്തിരിക്കുന്ന അധ്യാപകരോട് ചോദിക്കുക. ഈ രീതിയിലായിരിക്കാം നിങ്ങളുടെ നമ്മളുടെ ക്ലാസ്സുകൾ പോകുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൈക്രോഫോൺ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ പേഴ്സണലി ചോദിക്കണമെങ്കിൽ ഞങ്ങൾ അച്ഛന്മാരെ വിളിച്ച വിവരം അറിയിക്കുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. ഇന്റർമീഡിയറ്റ് വരുമോ മധ്യവകുപ്പിൽ വരുമോ? മധ്യവകുപ്പിൽ വരും. അതിൽ ആഡ് ചെയ്യാം, നമ്പർ ആഡ് ചെയ്യും. അത് അതിന്റെ ഒരു ഗ്രൂപ്പ് കാണും, മധ്യവകുപ്പിന്റെ ഒരു ഗ്രൂപ്പ് വരും, അതിനകത്ത് മോളുടെ നമ്പർ ആഡ് ചെയ്യും. ഗീതനും മിലനും ഒക്കെ എന്തോ പറയുന്നു. ഗീതൻ ഓക്കെ, മറ്റു സംശയങ്ങളൊന്നും ഇല്ല എന്ന് കരുതുന്നു. ഇന്ന് പകലിൽ തന്നെ, ഇന്ന് ഞായറാഴ്ച വൈകുന്നേരം മുമ്പ് തന്നെ ഓരോരോ ക്ലാസ് ആയിട്ട് ഗ്രൂപ്പ് ഫോം ചെയ്യും, ആ ടീച്ചേഴ്സിനെ അതിനകത്ത് ആഡ് ചെയ്യും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഒഫീഷ്യലി ആ യൂട്യൂബ് വീഡിയോസും ആ ഗ്രൂപ്പ് ഫോം ചെയ്ത് കഴിയുന്ന അനുസരിച്ച് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അധ്യാപകരും തുടർന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കുക. തുടർന്ന് നമ്മുടെ സൺഡേ സ്കൂൾ ആരംഭിക്കുകയാണ്. ഇനിവരാ ദൈവം ഞാൻ അവസരം നൽകിയ ദൈവത്തിന് നന്ദി പറയുന്നു. ഇതിന് വളരെ എഫർട്ട് ചെയ്തിരിക്കുന്ന പ്രത്യേകിച്ച് താല്പര്യം കാണിച്ച അഭിനന്ദ തിരുമേനി മഹാടയുള്ള സൺഡേ സ്കൂളിന്റെ ഭാരവാഹികൾ, നമ്മുടെ പ്രിയമുള്ള തോമസ് ശ്രീയാനച്ചൻ സൺഡേ സ്കൂൾ അധ്യാപകർ, സെക്രട്ടറി, എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ചർച്ച കമ്മിറ്റിയൊക്കെ ഈ കാര്യത്തിൽ വളരെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വളരെ താല്പര്യത്തോടെ ഇരിക്കുകയാണ്.
ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാവിധ ആശംസ അർപ്പിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവവചനം പഠിച്ച് നമുക്ക് വളരാം. എന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരും സഹായിക്കുമാറാകട്ടെ. ആമേൻ. അപ്പൊ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുകയാണ്. കരുണയുള്ള ദൈവമേ, സ്വർഗപിതാവേ, നിന്റെ വചനം പഠിക്കാൻ ലഭിക്കുന്ന എത്ര വലിയൊരു അവസരമാണ് ഞങ്ങൾ തിരിച്ചറിയുന്നു. പ്രത്യേകിച്ച് ഈ COVID-19 കാലഘട്ടത്തിൽ വചനം പഠിക്കുവാൻ ഞങ്ങൾ ധാരാളം അവസരമുണ്ടല്ലോ. നമ്മുടെ പഠനത്തിന്റെ സ്കൂൾ പഠനത്തിനിടയിൽ തന്നെ ദൈവജനം പഠിച്ച് വളരുവാനും കർത്താവ് ആഗ്രഹിക്കുന്ന ഔന്നത്യങ്ങളിലേക്ക് പ്രവേശിപ്പാനും ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വചനമാണ് ഞങ്ങളെ പാപത്തിൽ നിന്ന് സംരക്ഷിക്കുന്നത്, ഞങ്ങളെ രോഗത്തിൽ നിന്ന് വിടുവിക്കുന്നത്. വചനമാണ് ഞങ്ങൾക്ക് സൗഖ്യം നൽകുന്നത്. വചനം ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്നതിനായിട്ട് സ്തോത്രം. നമ്മളെ ഭക്തിയിൽ വളർത്തുന്ന വചനമായിരിക്കാൻ സ്തുതിക്കുന്നു. ആ ദൈവവചനമായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ സൺഡേ സ്കൂൾ അനുഗ്രഹം നടക്കുവാൻ കർത്താവ് സഹായിക്കണം. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ യൂത്ത് മൂവ്മെന്റ് പ്രവർത്തനങ്ങളും ഭംഗിയായി നടക്കത്തക്കളും പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗപിതാവേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മുടെ എല്ലാവരുടെ മേൽ ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സൺഡേ സെക്രട്ടറി എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു സംശയമുണ്ട്. ലൈവ് ക്ലാസ് കാണോ വീഡിയോ സപ്ലൈ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെ ലൈവ് ക്ലാസ് കാണോ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ലൈവ് ക്ലാസ് മോനെ വൺസ് ഇൻ എ വൈൽ കാണും. എല്ലാ ആഴ്ചയും കാണത്തില്ല മക്കളെ. ഒരു മന്ത്ലി നിങ്ങളുടെ ടീച്ചേഴ്സിന്റെ സൗകര്യവും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സൗകര്യവും അനുസരിച്ച് മാസത്തിൽ ഒരു തവണയോ വല്ലതും ക്രമീകരിക്കാനായിട്ടും. സോഫി ടീച്ചർ എന്തെങ്കിലും പറയാനുണ്ടോ? മൈക്ക് അൺമ്യൂട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു ആശംസ പറഞ്ഞേ. നമ്മുടെ സൺഡേ സ്കൂള് ഏറ്റവും നന്നായിട്ട് മുമ്പോട്ട് പോവാൻ ദൈവത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ അധ്യാപകരും എല്ലാ കുഞ്ഞുങ്ങളും നന്നായിട്ട് പഠിക്കാനും ദൈവവചനത്തിൽ വളരാനും ദൈവം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. താങ്ക് യു. ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു.